ഗുഡ് മോർണിംഗ്. സോ ഇപ്പൊ സമയം വെളുപ്പിന് 5 മണി. അപ്പൊ ഞാൻ ഇങ്ങനെ 5 മണിക്ക് എഴുന്നേറ്റിക്കാണൊക്കെ തിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എക്സാമാണ് ഗൈസ്, എക്സാം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ്, ഒരു ലോ സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ ഒരു എക്സാം ദിവസം, അതാണ് നമ്മുടെ വീട്. അപ്പം രാവിലെ എഴുന്നേറ്റു പഠിക്കണം, എക്സാമല്ലേ, എക്സാം രാവിലെയെങ്കിലും പഠിക്കുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ ഞാൻ എഴുന്നേറ്റോടനെ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ, പക്ഷേ ഇന്ന് ഇച്ചിരി കൂടുതലാണ്, കാരണം ഒന്നാമത് എക്സാം ആയതുകൊണ്ടും പിന്നെ നമ്മളെ വെളുപ്പിന് എഴുന്നേറ്റിരിക്കുകയല്ലേ, അപ്പം ഉറക്കച്ചടവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറക്ക ക്ഷീണമൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ തിരുമ്മിയിട്ട് ഞാൻ പഠിക്കാൻ തന്നെ അങ്ങ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തീർക്കാനുണ്ട്. ഉച്ചയ്ക്കാണ് നമുക്ക് എക്സാം കഴിയുമ്പോൾ കുറച്ചുകൂടി തീർക്കണം. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആട്ടോ, എനിക്ക് വെളുപ്പിനെ പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. രാത്രിയിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ല, പക്ഷെ മോർണിംഗിൽ ഞാൻ പെട്ടെന്ന് പഠിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് പഠിക്കാൻ. ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കത്തിൽ നിന്ന് ശല്യമാവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വായിച്ചു പഠിക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിരിക്കാം. ഇച്ചിരി മഞ്ഞൊക്കെ ഉണ്ട്, സാരമില്ല. അങ്ങനെ ഞാൻ സ്റ്റെയറിൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ എന്താ ഹോളിലിരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെയല്ല, അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് ഒച്ചത്തിൽ വായിച്ചു പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ വായിച്ചു പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവേണ്ടല്ലോ ഉറക്കത്തിനെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റെയറിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എന്തൊക്കെയോ വീഡിയോ നോക്കി പറയുന്നുണ്ട്, പക്ഷേ പിന്നീട് കേട്ടപ്പോൾ എനിക്ക് ഇടാൻ തോന്നിയില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമ്മൾ കുറച്ചും കൂടെ ഒരു 8:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴമുണ്ട്, പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ട്, പിന്നെ കട്ടനുണ്ട്. എനിക്ക് ഗ്രീൻ പീസ് കറി ഇഷ്ടമായിട്ടോ ഞാൻ അതെടുത്തത്. അപ്പം ഇപ്പൊ 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ എക്സാം ഉച്ചയ്ക്ക് ശേഷം, അപ്പം 1:30 ആണോ എക്സാം. അപ്പൊ നമുക്കൊരു 12:30 ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇപ്പൊ രാവിലെ കുറച്ച് ടൈം ഉണ്ടല്ലോ, അപ്പൊ ആ ടൈം കൂടെ നമ്മള് പഠിക്കും. 9 മണി തൊട്ട് ഒരു 11 മണിയൊക്കെ പഠിച്ചിട്ട് പിന്നെ പോയി കുളിച്ച് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എക്സാമിന് പോകും. അപ്പം ഇനി സ്റ്റഡി ടൈം. അങ്ങനെ കുറച്ച് പഠിച്ചതിന് ശേഷം ഞാൻ പോയി തലയ്ക്ക് ഒന്ന് അനുസരിച്ചോ, കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ് തല ഉണങ്ങണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലാസ്റ്റ് ടൈമിൽ ഒരു പെട്ടെന്നുള്ള പഠിത്തമാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇപ്പം ഒരു 11 മണിയോളമൊക്കെ ആയി. അപ്പം ഇനി നമുക്ക് സമയമില്ല. അപ്പം നമുക്ക് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കോളേജിലേക്ക് പോകണം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ മുടി കഴിച്ചു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും ഞാൻ എന്തിനാണ് മുടി വെച്ചിരുന്നത്, കാരണം ഞാൻ ഇനി റെഡി ആവാൻ പോകും. അപ്പോൾ സാധാരണ ഞാൻ റെഡി ആവാൻ പോകുമ്പോൾ മുടിയൊക്കെ മുകളിൽ പൊക്കിക്കിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ മണ്ടത്തരം കാണിച്ചിട്ട് വീണ്ടും മുടി മുകളിൽ പൊക്കിക്കിട്ട് വെച്ചു. അപ്പം അപ്പുറത്ത് നിന്ന് അളീൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനാണ് ചിരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അളി എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട്, ഈ ചിരി കണ്ടാൽ മനസ്സിലാവത്തില്ലേ. പക്ഷേ എനിക്കത് ഇടണമെന്നുണ്ടായിരുന്നു, പിന്നെ പോട്ടേന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് തമാശകളും കോമഡിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായത് ഞാൻ ആ സൺസ്ക്രീൻ ഫസ്റ്റ് ഇപ്പം റെഡി ആവാൻ തുടങ്ങിയപ്പോൾ സൺസ്ക്രീൻ ഇടണം. അപ്പോൾ സൺസ്ക്രീനിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. ഞാൻ കൊള്ളൂല എന്ന് റിവ്യൂ പറഞ്ഞ അതേ സൺസ്ക്രീനാണ് ഞാൻ വീണ്ടും ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു വേറെ വഴിയില്ലല്ലോ, കാശ് കൊടുത്ത് വാങ്ങിച്ചു പോയില്ലേ എന്ന്. ശരിയാണ്, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്, ഇനി അത് യൂസ് ചെയ്യാതെ വെച്ചാൽ നമുക്ക് കളയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയൊന്നും നമ്മുടെ കാശില്ലല്ലോ. അപ്പം ശരിക്കും അത് ഫേസിൽ ഭയങ്കര ഓയിൽ ഒരു മയമാണ് തരുന്നത്, എങ്കിൽ പോലും നമുക്കത് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ സൺസ്ക്രീനൊക്കെ ഇട്ടു, കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഓയിൽ മയമാണ് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞത്. അപ്പം എനിക്കാണെങ്കിൽ എന്തോ എക്സാമിന് നല്ലപോലെ ഒരുങ്ങി പോകുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഞാൻ ഈ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു മേക്കപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് സുന്ദരിയായിട്ട് ഒരുങ്ങാണ്. ഒരാൾ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീഡിയോ കണ്ടത്. ഞാൻ എൻ്റെ യൂണിഫോം ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാട്ടോ എൻ്റെ യൂണിഫോം. ലോ സ്റ്റുഡൻസ് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല നമ്മുടെ യൂണിഫോം. നമ്മുടെ യൂണിഫോം വന്നിട്ട് ഒരു വൈറ്റ് ചെക്ക് ഷർട്ടും ഒരു ബ്ലൂ കോട്ടും ബ്ലൂ പാൻറ്റും ആട്ടോ. അത് ഞാനൊരു മെസ്സി ആയിട്ട് പോകുന്ന ആളാണ്. ഞാൻ യൂണിഫോം അയൺ പോലും ചെയ്യാറില്ല, അങ്ങനെ പോകുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ മുടി എങ്ങനെ കെട്ടണം എന്നൊക്കെയുള്ള ചിന്തയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ വളരെ ബോറായതുകൊണ്ടാണ് ഞാനതങ്ങ് മ്യൂട്ട് ചെയ്തത്. എങ്ങനെ കെട്ടും എന്നുള്ളൊരു സംശയം, കാരണം ചൂടും കൂടെ ആണല്ലോ. അപ്പോൾ എങ്ങനെ കെട്ടും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഞാൻ വർത്തമാനം പറയുന്നുണ്ട് അളിനോട്. അത് ഞങ്ങളുടെ കുറേ എന്താ ലൂസ് ടോക്കുകളാണ്. എന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ മുടി പൊക്കി വെച്ചു കാരണം ചൂടായതുകൊണ്ട്. സോ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബുക്കൊക്കെ എടുത്തിട്ട്
ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മെസ്സ്. അപ്പം ആ പിള്ളേരൊക്കെ വന്ന് തുടങ്ങി ഫുഡ് കഴിക്കാൻ, അതുകൊണ്ട് ഞാനും ഓടിപ്പോയി ഫുഡൊക്കെ എടുത്തു. അപ്പം നമ്മളൊരു 12 മണി സമയമാണ് ഈ ഫുഡ് കഴിക്കുന്നത്. അപ്പം അധികം വിശപ്പൊന്നും വരത്തില്ല നമുക്ക്, എന്നാലും കഴിച്ചിട്ട് പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇച്ചിരി ചോറെടുത്തിട്ട് എങ്ങനെയൊക്കെ ഒന്ന് സ്പീഡിൽ കഴിക്കും. കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് അമ്പാടി റെസിഡൻസ്, ഞങ്ങളുടെ ഹോസ്റ്റലാണ്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസാണത്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും നമുക്ക് വണ്ടി വരാനായിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പഠിക്കും കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടെടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഓഫീസിൽ അകത്ത് കയറി നിന്നിട്ട് ഫാൻ ഇട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പം ലാസ്റ്റ് മിനിറ്റ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയും എന്താ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയും പോയിൻസ് ഒക്കെ ഓർത്തെടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വണ്ടി വന്നു, നമ്മുടെ മനോജ് ചേട്ടൻ്റെ വണ്ടി വന്നു. അപ്പം വണ്ടിയിൽ നമ്മൾ പോവുകയാണ്. ഈ ഒരു ട്രാവലർ ആട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ എല്ലാവരും കയറിയിരുന്നു, എല്ലാ റെയിലും പേപ്പറാണ്, കാരണം എക്സാം അല്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി പോണത് കണ്ട ഇതുപോലെ ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലൂടെയാണ്. ഞങ്ങളുടെ കോളേജ് വന്നിട്ട് ഒരു മലമുകളിലാണ്, അതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ കുറച്ച് രസകരമാണ്. രസകരം എന്ന് വെച്ചാൽ വലുതല്ല കേട്ടോ, എന്നാലും കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജും കോളേജിൻ്റെ പരിസരവും. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് മുകളിലോട്ട് പോകണം. മുകളിൽ പോയി നമുക്ക് ഹാൾ ടിക്കറ്റ് വാങ്ങണം. അപ്പോൾ ഫസ്റ്റ് എക്സാമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഹാൾ ടിക്കറ്റ് മുകളിൽ പോയി വാങ്ങണം ഓഫീസിൽ. അപ്പോൾ അതിന് നമ്മൾ കയറി പൊക്കൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ മുറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഹാൾ ടിക്കറ്റ് കൈ കിട്ടി, ഹാൾ ടിക്കറ്റ് ക്യൂ നിന്ന് വാങ്ങിച്ചു. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകണം. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമുക്ക് എക്സാം ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നുതാ ഈ കാണുന്ന ക്ലാസ്സിലാണ്. ഇതാണ് നമ്മുടെ എക്സാം ഹോൾ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലാണ് നമുക്ക് ഇന്ന് എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ഹോളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നടുമുറ്റം കേട്ടോ. അപ്പോൾ അളിയനും നമ്മുടെ മറ്റ് ഫ്രണ്ട്സൊക്കെ ഇതാണ് ഹോള്, നമ്മുടെ സീറ്റ് അവിടെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും വന്നു, എല്ലാവരും ഹോളിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഓ, ഒരു ഒന്നൊന്നര എക്സാം ആയിരുന്നു. നമുക്ക് എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് മൂന്ന് പാർട്ട്. അപ്പം ആരുമില്ല. എ പാർട്ട് സി പാർട്ട് നമുക്ക് നല്ലതായിരുന്നു, പക്ഷെ ബി പാർട്ട് ഇച്ചിരി ബോറായിരുന്നു. ഇപ്പോഴത്തെ അങ്ങോട്ട് എഴുതാനായിട്ട് പറ്റിയില്ല. അപ്പം അത് മാത്രം ഇച്ചിരി ഫുള്ളായിരുന്നു. എന്തായാലും കഴിഞ്ഞു കിട്ടിയില്ല ഭാഗ്യം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി വന്നു, ഞാൻ വണ്ടിയെ കയറിയിരുന്നു. അപ്പം ശരിക്കും തളർന്നുപോയി, കാരണം ഈ ചൂടത്തിരുന്ന് എക്സാം എഴുതാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്റ്റലിൽ എത്തിയാൽ മതി എന്നാണ്. അപ്പോഴത്തേക്ക് അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഇതായിരുന്നു, ഇതിൻ്റെ ആൻസർ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചർച്ചകളൊക്കെയാണ്. സോ അതൊക്കെ മടുത്ത് ഞാൻ പുറത്തോട്ടൊക്കെ നോക്കി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്റ്റലിൽ എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് ചില്ലടിച്ചൊക്കെ ഇരുന്നു. എക്സാം എഴുതി വന്ന ക്ഷീണത്തിൽ ചായ ഒടിഞ്ഞു കുത്തിയ പഠിച്ചു. നല്ല മഴ. ഞാനേ എക്സാം ഹോളിലിരുന്നപ്പോ ഉണ്ടല്ലോ, മഴ പെയ്യും മഴ പെയ്യും മഴ പെയ്യുന്നു വിചാരിച്ചു കുടിക്കായിരുന്നു. അത് ഞാൻ 100 വട്ടം പുറത്തോട്ട് നോക്കും മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ. സോ അതെല്ലാം കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ചില്ലടിച്ചിരിക്കുകയാണ്, കാരണം എക്സാം കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം ഉള്ളൂ. സോ സമയമുണ്ടല്ലോ പഠിക്കാൻ. അപ്പം കുറച്ച് ചില്ലൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു ലോസ്റ്റ് ഓണിൻ്റെ എക്സാം ഡേ എന്ന് പറയുന്നത്. അപ്പം ഈ വീട് നിങ്ങൾക്ക് കൊച്ചു വീഡിയോ ആണ്. സോ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.